വിജേഷ് ലെൻസിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കെമിസ്ട്രി ഫിസിക്സ് കണക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു കീബോർഡിനെ കുറിച്ചാണ്. നമുക്ക് A²+B² അതുപോലെ CO₂, H₂O ഇതൊക്കെ മൊബൈലിൽ കൃത്യമായി ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിലെ സെർച്ച് ബാറിൽ നമ്മൾ IPA കീബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. IPA കീബോർഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇതൊരു ചെറിയ ഫയലാണ്, 3 MB ആണ്ടേ ഉള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഇത് ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും. അതിൻ്റെ സ്കാനിങ് എല്ലാം ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് എല്ലാം ടിക്ക് മാർക്കായിരിക്കും. അതിന് ശേഷം ബാക്കിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിലെ സെറ്റിങ്സ് എടുക്കുക എന്നുള്ളതാണ്. മൊബൈൽ സെറ്റിങ്സിൽ നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും റെഡ്മിയിൽ. അപ്പോൾ നമ്മൾ അഡീഷണൽ സെറ്റിങ്സ് തൊട്ടതിന് ശേഷം ഇതിൽ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക. അതിൽ നമുക്ക് കാണാം കറണ്ട് കീബോർഡ്. കറണ്ട് കീബോർഡിൽ ഏറ്റവും താഴെ ചൂസ് കീബോർഡ്സ് എന്ന് കാണാം. അതിൽ തൊട്ടതിന് ശേഷം നമ്മുടെ IPA കീബോർഡ് ഓഫ് ആയിരിക്കും. അതിനെ ഓൺ ആക്കുക. അപ്പോൾ അതിൻ്റെ ചോദിക്കുന്ന പെർമിഷൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓണാവും. വീണ്ടും നമ്മൾ കറണ്ട് കീബോർഡിൽ തൊടുക, എന്നിട്ട് IPA കീബോർഡ് ക്ലിക്ക് ചെയ്യുക. IPA കീബോർഡ് അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കീബോർഡ് IPA കീബോർഡ് ആയിത്തീരുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ചാറ്റിംഗ് എടുത്ത് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഈ വാട്സപ്പിൽ ഇതെടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഞാൻ A²+B² എന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കുകയാണ്. A എന്ന് ആദ്യം അടിക്കുക. അതിനുശേഷം താഴെ കാണുന്ന 1, 2, 3 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെ 2 എന്നതിൽ 2 സെക്കൻഡ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെ ഓപ്ഷൻ കിട്ടും. ആ രണ്ടാമത്തെ ഓപ്ഷൻ തൊട്ടാൽ അത് A². ഇനി വലതുവശത്ത് മുകളിൽ കാണുന്ന പ്ലസ്സിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ചിഹ്നങ്ങളും കിട്ടും. അതിൽ നിന്ന് ഞാൻ പ്ലസ് തൊട്ടു. ഇനി താഴെ കാണുന്ന ABCയിൽ തൊട്ട് അക്ഷരങ്ങൾ വന്ന് ഇനി B എന്ന ഓപ്ഷൻ തൊട്ടു. ഇനി ഞാൻ താഴെ കാണുന്ന 1, 2, 3 തൊട്ട് വീണ്ടും 1, 2, 3 തൊട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കിട്ടും. അവിടെ 2, 2 സെക്കൻഡ് തൊട്ടതിന് ശേഷം സ്ക്വയറിൻ്റെ ഓപ്ഷനിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് A²+B² ഇതുപോലെ ധാരാളം തൊടാവുന്നതാണ്. ധാരാളം ഇക്വേഷൻസ് എഴുതാം. ഇനി മറ്റൊന്ന്, ഇപ്പോൾ 5 raised to 6 ആണ് വരണമെങ്കിൽ 5 തൊടുക. പിന്നെ 6 2 സെക്കൻഡ് തൊട്ടതിന് ശേഷം സ്ക്വയറിൻ്റെ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ 5 raised to 6 ആവും. ഇനി മറ്റൊന്ന്, നമുക്ക് ഇപ്പോൾ കെമിസ്ട്രിയിലൊക്കെ ആവശ്യമുള്ള പോലെ H₂O തൊടുകയാണ്. അപ്പോൾ അതിന് ഞാൻ ക്യാപിറ്റൽ ലെറ്റർ H തൊടുന്നു. അതുപോലെ 1, 2, 3, 2 തൊട്ട് 2 സെക്കൻഡ് തൊട്ട് കഴിയുമ്പം അതിന് അടിയിലേക്കുള്ള 2 ഓപ്ഷൻ കിട്ടും. ഇനി ക്യാപിറ്റൽ O തൊട്ട് കഴിഞ്ഞാൽ H₂O ആയി. ഇനി അതുപോലെ തന്നെ CO₂, ക്യാപിറ്റൽ ലെറ്റർ C, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ O. അതിന് ശേഷം നമ്മൾ 1, 2, 3 തൊട്ട് അതിലെ 2 2 സെക്കൻഡ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെയും താഴത്തേക്കുള്ള ഓപ്ഷൻ ഉണ്ടായാൽ താഴത്തേക്കുള്ള ഓപ്ഷൻ തൊട്ട് CO₂ കിട്ടും. ഇങ്ങനെ നമുക്ക് ഏത് സമവാക്യങ്ങളും ഏത് അക്കങ്ങളും നമുക്ക് കെമിസ്ട്രി ഫിസിക്സ് മാത്സിന് വേണ്ട എല്ലാം കൃത്യമായി മൊബൈലിൽ ചെയ്യാനുള്ള എല്ലാ സിമ്പിൾസുകളും IT മേഖലയിലുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന, നമുക്ക് മൊബൈലിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ സിമ്പിൾസുകളും അടങ്ങിയ ഒരു കീബോർഡാണ്. നമുക്ക് സാധാരണയുള്ള മെസ്സേജുകൾ ടൈപ്പ് ചെയ്യാനും ഇതിനകത്ത് സാധിക്കും. അതുപോലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യാനും സാധിക്കുന്ന നല്ല ഒരു കീബോർഡാണ് IPA കീബോർഡ്. ആവശ്യമുള്ളവർ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു.